ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഡെയിലി ഡീടോക്സും അതുപോലെ തന്നെ മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയറും ആണ്. ഡെയിലി ഡീടോക്സ് എന്ന് പറയുമ്പോ എന്താണ്? ആ പേരിൽ നിന്നും തന്നെ ഡീടോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലിനത്തെ, അല്ലെ, മാലിന്യത്തെ നീക്കം ചെയ്യുന്നത്, ഡീടോക്സിഫിക്കേഷൻ, നിർവിമുക്തം, അല്ലെ, മാലിന്യത്തെ നീക്കം ചെയ്യുന്നത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഡെയിലി, നിത്യേന മാലിന്യത്തെ നീക്കം ചെയ്യണം. ഇങ്ങനെ മാലിന്യത്തെ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണോ? നമുക്കറിയാം, ഇപ്പൊ നമ്മളെ വീടുകളിൽ, അല്ലെ, നമ്മളെ വീട് ഭയങ്കര നല്ല, എന്താണ, ക്ലീൻ ആക്കിയിട്ട് നിർത്തും. ഇപ്പൊ പുറമേ നിന്നും ഇഴജന്തുക്കളോ പാമ്പ് പഴുതാര അല്ലെങ്കിൽ പൊടിപടലങ്ങളോ ഒന്നും വരാതിരിക്കാൻ നമ്മൾ നമ്മളെ വീടത്തിലെ ജനാലയും അതുപോലെ വാതിലും ഒക്കെ അടച്ച് സൂക്ഷിക്കുന്നു. എന്തിന്? ഈ പറയുന്ന, എന്താണ്, പുറത്തു നിന്നും ഒന്നും അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി. മാലിന്യങ്ങൾ, ഇപ്പൊ എന്താണ്, കൊതുക്, ഈച്ച ഒന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ വീട്ടിലെ എല്ലാ ജനലും വാതിലും അടച്ചു വെച്ചു. ഇതുകൊണ്ട് മാത്രം നമ്മൾക്ക് നമ്മുടെ വീട്ടിലെ എന്നും ക്ലീൻ ആണ് എന്ന് പറയാനായിട്ട്, എന്നും ശുചിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. ഇപ്പൊ ഒരു പക്ഷെ ഈ ഇങ്ങനെ റൂമില്, എന്താണ്, ജനലും വാതിലും ഒക്കെ അടച്ചിട്ടു, പക്ഷെ ഒരു ഭാഗത്ത് കുന്നുകൂട്ടി കുറെ ആഴ്ചകളോളം അലക്കാതെ ഇട്ടിരിക്കുന്ന തുണി കിടക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്താണെങ്കിൽ അടുക്കളയിലെ വെജിറ്റബിൾസിന്റെയും ഒക്കെ വേസ്റ്റുകള് കിടക്കുന്നത്, നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റ് അതേപോലെ നിലത്ത് കിടക്കുന്നുണ്ട്, തൂത്തുവാരി തുടയ്ക്കാതെ വൃത്തിയില്ലാതെ കിടക്കുന്ന ഒരു മുറി. അപ്പൊ നമ്മൾ പറയാണ്, പുറത്തു നിന്നൊന്നും വരാതെ നമ്മൾ എല്ലാം അടച്ചു വെച്ചിട്ടുണ്ട്, ഇനി ഉള്ളിൽ നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് വാദിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പുറത്തുനിന്ന് ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരുവൻ എന്താണെങ്കിലും അകത്തെ ശുചിത്വം കൂടിയിട്ട് ഉറപ്പ് വരുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്, അല്ലെ. എന്താണ്, മലിനമായിട്ടുള്ള ആഴ്ചകളോളം ഉള്ള തുണി അലക്കി വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കണം. പച്ചക്കറി ഭക്ഷണങ്ങളുടെയൊക്കെ മാലിന്യങ്ങളൊക്കെ വേസ്റ്റിൽ കൊണ്ടുപോയിട്ടിടണം. അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യണം. അതേപോലെ തന്നെയാണ് നമ്മളുടെ ശരീരത്തിനും നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. ഇന്നിപ്പം നോക്കിയാൽ അറിയാം, എല്ലാവരും മാസ്ക് വെച്ച് നടക്കുന്നു, കൈകള് ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച്, ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കുന്നു, വീട്ടിൽ ചെന്ന പാടെ കുളിക്കുന്നു, ഇത്രയധികം പുറമേയുള്ള ആ ഒരു ശുചിത്വത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ നമ്മളുടെ പുറമേയുള്ള ഈ ഒരു ക്ലീനിങ്ങിന് പ്രാധാന്യം നൽകിയാൽ മാത്രം നമ്മൾ എല്ലാവരും രോഗത്തിൽ നിന്ന് വിമുക്തമാവണ, വിമോചനം കിട്ടി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. ഔട്ടർ ക്ലീനിങ്, അല്ലെ, പുറമേയുള്ള ആ ഒരു ക്ലീനിങ്, ആ ഒരു ശുചിത്വം ഉറപ്പു വരുത്തുന്ന ഒരുവൻ തന്റെ അകത്ത് കൃത്യമായിട്ട് ക്ലീനിങ് നടക്കുന്നുണ്ടോ എന്നതും കൂടി ഉറപ്പു വരുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നമ്മളുടെ എല്ലാ അവയവങ്ങളും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, അവയുടെ ആരോഗ്യം നല്ല രീതിയിലാണ് ഉള്ളത് എന്നെല്ലാം നമ്മൾ, അതിനും കൂടി നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്, അല്ലെ. അപ്പം അതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഡെയിലി ഡീടോക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി നോക്കിയാൽ അറിയാം നമ്മളുടെ ശരീരത്തിൽ ഏതൊക്കെയാണ്, എന്തിനാണ് ഈ ഈ മാലിന്യത്തെ നീക്കം ചെയ്യുന്നതിന്റെ അത്യാവശ്യം, ആവശ്യകത എന്താണ്. നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിന്റെ അകത്ത് ചെന്നിട്ടൊന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നു, ആ ഉച്ചയ്ക്ക് കഴിക്കുന്നു, രാവിലെ കഴിക്കുന്നു, രാത്രി കഴിക്കുന്നു, ആ ഭക്ഷണം കൃത്യമായിട്ട് ദഹിക്കുന്നുണ്ട്, പാചകം നടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ശരീരത്തിൽ തന്നെ കുന്നുകൂടി കിടക്കുകയാണെങ്കിൽ അത് ദോഷം വരുത്തില്ലേ? തീർച്ചയായും വരുത്തും, അല്ലെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ആമം എന്ന് പറഞ്ഞിരുന്നു, ഞാൻ Immuno 3+ ആമത്തെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ ദഹിക്കാതെ കിടക്കുന്ന ഭക്ഷണങ്ങൾ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഓർഗൻസിനെയും, നമ്മളുടെ ബ്രെയിന് മുതൽ നമ്മളുടെ കാല് സന്ധികളിൽ വരെ അധികം ബാധിക്കാനുള്ള അത്രയും എന്താണ് ശക്തിയാണ് നമ്മളുടെ മാലിന്യത്തെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഇത്രയും നേരം നമ്മൾ മാലിന്യങ്ങളെ നീക്കം ചെയ്യണം നീക്കം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഏതൊക്കെ അവയവങ്ങളാണ് മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിൽ പങ്ക് വഹിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ്? അതിന് നിങ്ങൾക്ക് ഓർക്കാനായിട്ടുള്ള ഒരു ഒരു കോഡ് ഭാഷയാണ് സ്കിൽ എന്ന് പറഞ്ഞിട്ട് ഓർത്താൽ മതി. SKILL. എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്ന്, നമ്മളുടെ തൊലി. തൊലിപ്പുറത്തുകൂടി നമുക്കറിയാം വിയർപ്പ് വരുമ്പം, അല്ലെ, തൊലിപ്പുറത്ത് കൂടിയിട്ടാണ് അത് നീക്കം ചെയ്യുന്നത്, തൊലി എന്ന് പറയുന്നത്. കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി, നമ്മളുടെ രണ്ട് വൃക്കകൾ. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ ഫിൽട്ടർ ആണ്, രക്തത്തെ ഫിൽട്ടർ ചെയ്ത്
പല തവണ അരിച്ചെടുത്ത് അതിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻറ്റെസ്റ്റൈൻ എന്ന് പറയുന്നത്, നമ്മളുടെ ദഹനമൊക്കെ കൃത്യമാക്കി കൊണ്ടുപോകുന്നത്, അവിടെയുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നത്. അതിൽ നമുക്ക് നമ്മുടെ പാൻക്രിയാസിനെയും കൂടി ഉൾപ്പെടുത്താം. എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് എല്ല് ഉണ്ട്, ഒരു എല്ല് ലങ്സ്, മറ്റേത് ലിവറിൻ്റെത്. അപ്പൊ ആദ്യം ലിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500+ കർമ്മങ്ങളാണ് നമ്മളുടെ ശരീരത്തില് ലിവർ കരള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാറ്റിനെയൊക്കെ ബ്രേക്ക് ഡൗൺ, ഫാറ്റിന്റെയൊക്കെ വിഘടനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊളസ്ട്രോളിനെ നിർമ്മിക്കുന്നത് ലിവറാണ്. അതുപോലെ തന്നെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിലും വളരെയധികം പങ്ക് വഹിക്കുന്ന ഒന്നാണ് ലിവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെയുള്ളതാണ് ലങ്സ്. നമുക്കറിയാം നമ്മൾ ശ്വസിക്കുന്നുണ്ട് അല്ലെ, ശ്വസിക്കുമ്പോൾ ഓക്സിജനാണ് ബാക്കിയുള്ള ഹൃദയത്തിലേക്ക് പോവുകയും ഹൃദയത്തിൽ നിന്നും ബാക്കിയുള്ള അവയവങ്ങളിലേക്കും ശരീരഭാഗങ്ങളിലേക്കും പോകുന്നത്. കാർബൺ ഡയോക്സൈഡിന് പുറത്തേക്ക് വിടുന്നു. ഈ ഒരു കർമ്മം ചെയ്യുന്നത് ഏതാണ്, ആരാണ്? ലങ്സ് ആണ്. അപ്പം അതിന്റെയും ആരോഗ്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് വളരെ അധികം അത്യാവശ്യമാണ്. ഇത്രയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓർഗൻസ് ആണ്, കേവലം ഒരു ഒരു അവയവമാണോ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിൽ പങ്ക് വഹിക്കുന്നത്? അല്ല, ഇത്രയും അവയവങ്ങളാണ് അല്ലെ, നമ്മുടെ സ്കിന്നുണ്ട്, നമ്മുടെ വൃക്കയുണ്ട്, ലിവർ, ലങ്സ് തുടങ്ങിയ അവയവങ്ങളാണ്, ഇൻറ്റെസ്റ്റൈൻ, പാൻക്രിയാസ് ഒക്കെയാണ് നമ്മളുടെ മാലിന്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഓർഗൻസ്. അപ്പം ഇവയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ നമ്മൾ ഇമ്പോർട്ടൻസ് നൽകണ്ടേ? വേണം. ഇപ്പം ലങ്സിന് വേണ്ടിയിട്ട് ഇന്ന മരുന്ന്, ഇന്ന പ്രൊഡക്റ്റ്, കിഡ്നിക്ക് വേണ്ടിയിട്ട് ഇന്ന പ്രൊഡക്റ്റ്, അതിനേക്കാൾ ഉപരി ഈ എല്ലാ 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 അവയവങ്ങൾക്കുമുള്ള ഒരു പ്രൊഡക്റ്റ്, ഈ എല്ലാ അവയവങ്ങളുടെയും മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിൽ. അപ്പൊ അതാണ് നമ്മുടെ എലമെന്റ്സ് വെൽനെസിന്റെ ഡെയിലി ഡീടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. 9 സ്പെഷ്യൽ ആയിട്ടുള്ള ഔഷധങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസ്സിലെ ഈ പറഞ്ഞിട്ടുള്ള ഡെയിലി ഡീടോക്സ്. അപ്പം ആദ്യം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ലിവർ, നമ്മുടെ കരള്, കരളിന്റെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിലും അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിലും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് കരളിന്റെ മാലിന്യം പറഞ്ഞതിലാണ് LDL എന്ന് പറയുന്നത്, ലോ ഡെൻസിറ്റി ലിപോപ്രോട്ടീൻ എന്ന് പറയുന്നതും ലിവറിലേക്കാണ് എത്തുന്നത്. നമ്മുടെ രക്തത്തിലൊക്കെയുള്ള കൊളസ്ട്രോൾ ലിവറിലേക്കാണ് എത്തുന്നത്. ആ ലിവറാണ് അവിടെ നിന്ന് ഈ എക്സസ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കൊളസ്ട്രോളിനെ ഒക്കെ നീക്കം ചെയ്യുന്നത് ലിവറാണ്. ഇത്തരത്തിലുള്ള ഈ ലിവറിന്റെ പ്രവർത്തനം കൃത്യമാക്കി നടത്തേണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റില് നിലവേപ്പും കുറുന്തോട്ടിയും വേപ്പും ചേർന്നിട്ടുള്ളത്. നിലവേപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള കർമ്മമാണ്, ബാക്ടീരിയാസിനെതിരെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു കർമ്മമാണുള്ളത്. കുറുന്തോട്ടിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അതിന്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട്, ലിവറിന്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ടുള്ളതാണ്. വേപ്പാണെങ്കിൽ നമ്മൾ ഡയബാ ലൈഫിൽ പറഞ്ഞിരുന്നു, രക്തത്തിലെ ഷുഗറിന്റെ അളവിനെ കൃത്യമാക്കി കൊണ്ടുപോകുന്നതിൽ സഹായിക്കുന്നതാണ് വേപ്പ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ വൃക്ക, വൃക്കകളുടെ സംരക്ഷണം എന്തിനാണ്? വൃക്കകളാണ് നമ്മളുടെ ശരീരത്തിലെ അരിപ്പ. അപ്പൊ ആ വൃക്കകളുടെ സംരക്ഷണം, അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള രണ്ടെണ്ണമാണ് പുനർനവ, അതായത് തഴുതാമയും അതുപോലെ തന്നെ നീർമാതളവും. തഴുതാമയുടെ സംസ്കൃതത്തിൽ ആയുർവേദത്തിൽ പറയുന്നതാണ് പുനർനവ എന്ന് പറയുമ്പോൾ, പുനർനവ അത് ശരിക്കും പറഞ്ഞ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഡ്രഗാണ്. കേവലം എന്താണ്, മൂത്രളമാണ് അതിന്റെ കർമ്മം എന്ന് പറയുന്നത്. ഡയൂറെറ്റിക്സ്, മൂത്രത്തിന്റെ അളവ് കൂട്ടുക, അതുവഴി ശരീരത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്നുള്ള കർമ്മമാണ് ഈ പറഞ്ഞിട്ടുള്ള നീർമാതളത്തിനും അതുപോലെ തന്നെ തഴുതാമയ്ക്കും ഉള്ളത്. തഴുതാമയ്ക്ക് ഇതിനും ഉപരിയായിട്ട് പുനർനവ, പുനർജീവനം, ഒരു രസായനമായിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് ഈ പറഞ്ഞ പുനർനവയ്ക്ക് ഉള്ളത്. പുനർജീവനം എന്നുള്ള ഒരു കർമ്മം കൂടിയിട്ടാണ് ഈ പറഞ്ഞ പുനർനവ നമ്മളുടെ തഴുതാമയ്ക്ക് ഉള്ളത്. അടുത്തതാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ആര് വേണം? ബ്രെയിൻ വേണം അല്ലെ. ആ ഒരു ബ്രെയിനിനെയും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഔഷധം കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതിനായിട്ടാണ് തുളസി, അതുപോലെ തന്നെ വേപ്പ്, നെല്ലിക്ക, കുറുന്തോട്ടി, ഈ നാലെണ്ണം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മളുടെ മനസ്സിനെയൊക്കെ കാം ചെയ്ത് ബ്രെയിനിന്റെ ന്യൂറോൺസിനെയൊക്കെ കുറച്ചുകൂടി ആരോഗ്യം കൊടുക്കാനായിട്ട് നൽകാനായിട്ട് കെൽപ്പുള്ളതായിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഔഷധങ്ങൾ. അടുത്തത് ഹൃദയം എന്ന് പറയുന്നത്, അതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതാണ് നീർമരുത് എന്ന് പറയുന്നത്, അർജുന നീർമരുത് എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ടും ഹൃദയത്തിലെ
മസിൽസിന്റെ സ്ട്രെങ്തനിങ്ങും ബ്ലഡ് വെസൽസിന്റെ സ്ട്രെങ്ത് ചെയ്യാനും ഹൃദയത്തിന്റെ പ്രവർത്തനം ഓവറോൾ നല്ല രീതിയിൽ നടത്താൻ ഏറ്റവും അധികം സഹായിക്കുന്നതായിട്ടുള്ള ഒരു ഔഷധമാണ് നീർമരുത് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ചിറ്റമൃത് എന്ന് പറയുന്നത്. ചിറ്റമൃത് അമൃതിന് തുല്യമായിട്ടുള്ളത്, അതുകൊണ്ടാണ് അതിന് ചിറ്റമൃത് എന്നുള്ള ഒരു പേര്. എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയാസോ അല്ലെങ്കിൽ വൈറസോ എന്തെങ്കിലും ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന അവയവങ്ങളെ നശിപ്പിക്കാനായിട്ട് കഴിവുള്ളതാണ്. അപ്പം അതിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു ഡെയിലി ഡീടോക്സിൽ ചിറ്റമൃതിനെ ചേർത്തിട്ടുള്ളത്. ചിറ്റമൃത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങളും ഒക്കെയാണ് ചിറ്റമൃതിന് ഉള്ളത്. പിന്നെ ഉള്ളതാണ് പാൻക്രിയാസിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനാണ് വേപ്പ് ഉള്ളത്. ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, വേപ്പ് കൃത്യമായിട്ട് രക്തത്തിലെ ഷുഗറിന്റെ അളവിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് വേപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെല്ലിക്കയും അതിൽ പങ്കുവഹിക്കുന്നുണ്ട്. ചിറ്റമൃത് ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഇൻസുലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കൂടി സഹായിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും ഔഷധങ്ങൾ. പിന്നെ ഇത്രയും എണ്ണത്തിന്റെ ഒരു സമ്മിശ്രിതമായിട്ടുള്ള ഒരു ഫോർമുലേഷൻ ആണ് നമ്മളുടെ ഡെയിലി ഡീടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഈ മൾട്ടിപ്പിൾ ഇത്രയും ഓർഗൻസിലാണ് ഇതിന്റെ ആക്ഷൻ. അതോടൊപ്പം തന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡ് ും കൂടി ഇതിന് പ്രവർത്തിക്കാനായിട്ട് കഴിവുണ്ട്. എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് എൻഡോക്രൈൻ ഗ്ലാൻസ് ആയിട്ടുള്ളതാണ് പാൻക്രിയാസ്, നമ്മളുടെ തൈമസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, സ്ത്രീകളിലുള്ള ഓവറി, ആണുങ്ങളിലുള്ള ടെസ്റ്റസ്, ഇതൊക്കെ എൻഡോക്രൈൻ വിഭാഗത്തിൽ വരുന്നതാണ്. ഇവിടെയൊക്കെ എൻഡോക്രൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നതിനാണ് നമ്മളെ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നുമൊക്കെ ഹോർമോൺസ് സെക്രീറ്റ് ആവുന്നത്. വെറുതെ അങ്ങ് ഹോർമോൺസ് സെക്രീറ്റ് ആവുന്നതാണോ ശരീരത്തിന് ഒരു ആവശ്യവും ഇല്ലാതെ? അല്ല, ഈ പറയുന്ന ഹോർമോൺസിന്റെ സെക്രീഷൻ ആണ് ശരീരത്തിന്റെ ഫുൾ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. ഓവറിയിൽ നിന്നൊക്കെയുള്ള ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോജൻ മുതലായവയാണ് സ്ത്രീകളിലുള്ള എന്താണ് അണ്ട വിസർജനത്തിനും ഒക്കെ സഹായിക്കുന്നതായിട്ടുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ ആരോഗ്യം കൃത്യമാണോ കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുന്നതിലും കൂടി ഈ ഡെയിലി ഡിറ്റോക്സിൽ അടങ്ങിയിട്ടുള്ള ഔഷധങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിൽ സഹായിക്കുന്നതാണ്. ഇത് കഴിക്കുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു ഫുൾ ഒരു എനർജറ്റിക്, കുറച്ചുകൂടി ഒരു ചുറുചുറുക്ക്, ഒരു യൗവനത്വമാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ മസിൽസിലൊക്കെ ഉണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള ലാക്ടിക് ആസിഡ്, ചില ആൾക്കാർക്ക് ഉണ്ടാവും മസിൽ പെയിന്, മസിൽ ക്രാംസ് ഒക്കെ പറയും. അത്തരത്തിലുള്ള അവസ്ഥകളിലൊക്കെ എന്താണ് ഉണ്ടാകുന്നത്? ലാക്ടിക് ആസിഡ് ആണ് ഈ മസിൽസിൽ പോയിട്ട് കുന്നുകൂടുന്നത്. അപ്പം അവിടെ നിന്നും ഈ ലാക്ടിക് ആസിഡ് റിലീസ് ചെയ്യണം അല്ലെ, അതിനെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയണം അല്ലെ. അപ്പം അതിലും കൂടി കർമ്മമാണ് നമ്മളുടെ ഡെയിലി ഡീടോക്സിലുള്ളത്. കിഡ്നീന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു, അപ്പൊ കിഡ്നി എന്ന് പറയുന്നത് കേവലം ഒരു എന്താണ് യൂറിൻ, നമ്മളുടെ മൂത്രത്തെ ഇങ്ങനെ കളയുക എന്നുള്ളതിലുപരി ഒരുപാട് കർമ്മങ്ങളാണ് കിഡ്നിക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ആ ഒരു കിഡ്നീന്റെ ആരോഗ്യം കൂടി കാത്തു സംരക്ഷിക്കുന്നതിലും കൂടി സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പുകവലിക്കുന്ന ആൾക്കാരില്ലേ, അറിയാം അവർക്ക് എളുപ്പത്തിലൊന്നും പുകവലി നിർത്താനായിട്ട് പറ്റാറില്ല അല്ലെ. അവരുടെ ആ ഒരു നിക്കോട്ടിന്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു അർജ് പുകവലിക്കണം എന്നുള്ള ആ ഒരു അർജ് അവരിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരിൽ ആ ഒരു എഫക്റ്റ്, നിക്കോട്ടിന്റെ അംശത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ, അതിന്റെ അത്രയധികം ആ ഒരു എന്താണ് സൈഡ് എഫക്ട്സ് ഇല്ലാത്ത രീതിയിൽ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനും വേണ്ടി സഹായിക്കുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ ഡെയിലി ഡീടോക്സ്. ചുരുക്കി പറഞ്ഞ ഓൾ റൗണ്ട് ക്ലീനിങ് ആണ് നമ്മുടെ ശരീരത്തിലെ അകമേയുള്ള ഒരു ശുദ്ധിയാണ്, രസായനം ഉള്ള ഒരു കർമ്മമാണ്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും സഹായിക്കുന്നതായിട്ടുള്ളതാണ് നമ്മളുടെ ഈ ഡെയിലി ഡീടോക്സ്. ഇനി ഇത് ആർക്കൊക്കെ നൽകാനായിട്ട് സാധിക്കും? 35 വയസ്സിലും മുകളിലുള്ളവർക്കാണ് ഡെയിലി ഡീടോക്സ് നൽകേണ്ടത്. പൊതുവെ കുറച്ച് ലോ എനർജി ആയിട്ട് തോന്നുന്നവർക്ക്, ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക്, ഊർജ്ജസ്വലത, ഒരു ഊർജവും ഇല്ലാതെ എപ്പോഴും ഇങ്ങനെ ലേസി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് തുടങ്ങിയവർക്കാണ് ഡെയിലി ഡീടോക്സ് നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഇതിന്റെ ഡോസേജ്? 1 capsule വീതമാണ് ഭക്ഷണത്തിന് ശേഷം രാവിലെയും രാത്രിയും നൽകേണ്ടത്. ഇനി ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്
ഒരിക്കലും എന്താണ് ഓർഗൻ ഫെയിലിയർ ആയി. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരുപാട് ഓർഗൻസിന്റെ അവയവങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനിയും ഈ ഓർഗൻസ് ഒക്കെ ഇപ്പൊ കിഡ്നി ഒക്കെ അടിച്ചു പോയിട്ട് ഡയാലിസിസ് ഒക്കെ കിഡ്നി ഒക്കെ വീക്കായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരിൽ ഡെയിലി ഡീടോക്സ് മാത്രം കഴിച്ചാൽ മതി, ഡയാലിസിസിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും കൊടുക്കരുത്. ഓർഗൻസ് നശിച്ചു പോയിട്ടില്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള ഓർഗൻസിന് വേണ്ടിയിട്ടല്ല നമ്മളുടെ ഈ പ്രൊഡക്റ്റ്, ഡാമേജ് ആകാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഡെയിലി ഡീടോക്സ്. അതേപോലെ തന്നെ ഇപ്പം വയറ്റില് അൾസർ, പെപ്റ്റിക്, ഡ്യൂഡനൽ അൾസറുകളൊക്കെ ഉണ്ട്, അപ്പം അവയ്ക്കും ഇത് നൽകാനായിട്ട് നിർദ്ദേശിക്കാനായിട്ട് പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഡെയിലി ഡീടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്.